നമസ്കാരം. പുഴകൾ വിഴുങ്ങിയ പറവൂർ, അവിടെയാണിപ്പോൾ മാതൃഭൂമി ന്യൂസ് സംഘമുള്ളത്. ഡാമുകൾ തുറന്നുവിട്ടതോടെ പെരിയാറും ചാലക്കുടി പുഴയുമൊക്കെ വഴിമാറി ഒഴുകിയെത്തിയത് ഇവിടുത്തെ വീടുകളിലേക്കും കെട്ടിടങ്ങളിലേക്കുമൊക്കെയാണ്. എല്ലാം നഷ്ടപ്പെട്ട ഏകദേശം 200,000 പേരെങ്കിലുമുണ്ട് പറവൂരിൽ മാത്രമായി. അങ്ങനെ ജീവിതം ഒന്നിൽ നിന്ന് എങ്ങനെ തുടങ്ങണമെന്നറിയാത്ത നിരവധി പേരും ഇവിടുത്തെ ജനപ്രതിനിധികളും പങ്കെടുക്കുന്ന ചർച്ചാ പരിപാടി ഇവിടെ തുടങ്ങുകയാണ്. ഒന്നിക്കാം, മുന്നേറാം. ആദ്യം ശ്രീ വി ഡി സതീശൻ, ഇതിപ്പോൾ എങ്ങനെ പ്രളയമുണ്ടായി എന്നതിൽ നിന്ന്, പ്രളയത്തിൽ നിന്ന് ഇനി എങ്ങനെ കരകയറാം എന്നതിലേക്ക് ചർച്ച എത്തിക്കേണ്ട സമയമായി കഴിഞ്ഞു. തുടക്കം മുതൽ തന്നെ അതിരൂക്ഷമായ കൃത്യമായ പ്രതികരണങ്ങൾ താങ്കൾ നടത്തുകയും അതിന്മേൽ പെട്ടെന്ന് തന്നെ നടപടികൾ ഉണ്ടാകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ പറവൂരിലെ സാഹചര്യം. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം പറവൂരിനെ പുനഃസൃഷ്ടിക്കുക എന്നുള്ളതാണ്. റീബിൽഡ് പറവൂർ എന്നുള്ള ഒരു സ്ലോഗൻ മുന്നോട്ട് വെച്ചുകൊണ്ട് എല്ലാവരുമായി ചേർന്നുകൊണ്ടുള്ള പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുക. ഈ പുതിയ പുനഃസൃഷ്ടിക്ക് വേണ്ടിയിട്ട് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഡാറ്റ കളക്ഷനാണ്, ഡാമേജ് അസസ്മെൻ്റാണ്. എന്തെല്ലാം ഡാമേജുകളാണ് ഉണ്ടായിരിക്കുന്നതിൻ്റെ കൃത്യമായ അസസ്മെൻ്റ്. ഞാൻ മുഖ്യമന്ത്രിയോടും ബന്ധപ്പെട്ട ആളുകളോടും പറഞ്ഞു, പരമ്പരാഗതമായ രീതിയിലുള്ള ഒരു ഡാറ്റ കളക്ഷൻ കൊണ്ടൊരു കാര്യമില്ല. കാരണം ഗവൺമെൻറ്റുകൾക്ക് ചെയ്യാൻ കഴിയുന്നതിൻ്റെ അപ്പുറത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഏത് ഗവൺമെൻറ് ആണെങ്കിലും അവർക്ക് കാര്യങ്ങൾ ചെയ്യുന്നതിന് പല പരിമിതികളുണ്ട്. അതിൻ്റെ അപ്പുറം കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാലേ എല്ലാ മേഖലയിലും നമുക്ക് അഡ്രസ്സ് ചെയ്യപ്പെടുള്ളൂ. അതിന് ഏറ്റവും പ്രധാനമായി വേണ്ടത് ഈ ഡാറ്റ കളക്ഷനാണ്. അത് നമുക്ക് പുതിയ ആപ്ലിക്കേഷൻ ഉണ്ടാവണം, പുതിയ സോഫ്റ്റ്വെയർ ഉണ്ടാവണം. ആര് വന്ന് നമ്മളോട് പലരും സംസാരിക്കാനും സഹായിക്കാനും ഒക്കെ മുന്നോട്ട് വരുന്നുണ്ട്. അവരോട് നമുക്ക് കൊട്ടക്കണക്കൊന്നും പറയാൻ പറ്റില്ല. അവരോട് നമ്മൾ പറയുമ്പോൾ എല്ലാ ഡീറ്റെയിൽസും പറയണം, നമ്പർ പറയണം, കറക്റ്റായിട്ടുള്ള കണക്ക് പറയണം. അങ്ങനെ പറഞ്ഞ് ഓരോ ഏരിയ ഓരോരുത്തരെ കൊണ്ട് നമുക്ക് ചെയ്യിക്കാൻ കഴിയുമെന്നുള്ളതാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഫോക്കസ് കൊടുക്കേണ്ട സ്ഥലങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക. നമുക്കൊരു ആക്ഷൻ പ്ലാൻ നമ്മുടെ മനസ്സിലുണ്ട്, ഗവൺമെൻറ്റുമായിട്ട് കൂടി ആലോചിച്ചിട്ട് അത് ഇംപ്ലിമെൻ്റ് ചെയ്യും. സർക്കാരിൽ നിന്ന് കിട്ടുന്ന എല്ലാ സഹായവും ഏറ്റവും അറ്റത്ത് വരെ എത്തിക്കുക, അത് ഇടയ്ക്ക് തങ്ങിപ്പോവാതിരിക്കുക. ഉദ്യോഗസ്ഥ ഇതുകൊണ്ടോ വേറെ എന്തെങ്കിലും കുഴപ്പം കൊണ്ടോ അത് കിട്ടാതെ പോകാതിരിക്കുക, അത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക, നമ്പർ വൺ. നമ്പർ ടു, മറ്റ് ഏജൻസികൾ വഴി ധാരാളം ഏജൻസികൾ വരുന്നുണ്ട്, ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും വ്യക്തിപരമായ ബന്ധങ്ങൾ കൊണ്ടും നാടിനോടുള്ള സ്നേഹം കൊണ്ടും ഒക്കെ വരുന്ന ധാരാളം ആളുകളുണ്ട്. അവരെ ഇതിൽ പങ്കാളികളാക്കുക. എനിക്ക് തോന്നുന്നത് മൂന്ന് നാല് ഏരിയയാണ് ഞാൻ ശരിയായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഒന്നാമത്തേത് ഹൗസിങ്ങാണ്. വീടുകൾ നഷ്ടപ്പെട്ടതിൻ്റെ കണക്കുകൾ എടുത്തുകൊണ്ടിരിക്കുന്നതിൽ ധാരാളമായി തകർന്നൊരു ശരാശരി 150-200 ഇടയിൽ വീടുകൾ എല്ലാ പഞ്ചായത്തിലും പോയിട്ടുണ്ട്. അപ്പോൾ 1000-ലധികം വീടുകൾ പൂർണ്ണമായി തകർന്ന വീടുകളുണ്ട്, റഫായിട്ടുള്ള കണക്കാണ്. പിന്നെ ഒരു 300,000 രൂപ വരെ ചിലവാക്കിയാൽ മാത്രം നന്നാക്കിയെടുക്കാൻ പറ്റുന്ന വീടുകളുണ്ട്. 100,000 രൂപ വരെ ചിലവാക്കിയാൽ നന്നാക്കിയെടുക്കാൻ പറ്റുന്ന വീടുകളുണ്ട്. റൂറൽ ഏരിയയിൽ ബാത്ത് അറ്റാച്ചർ ഒന്നുമല്ല, ടോയ്ലറ്റ് വേറെ സെപ്പറേറ്റാണ്. ആ ടോയ്ലറ്റുകൾ പൂർണ്ണമായി തകർന്ന സ്ഥലങ്ങളുണ്ട്, ആ ടോയ്ലറ്റുകൾ നന്നാക്കണം. അപ്പോൾ ഈ ഹൗസിംഗ് എന്ന് പറയുന്ന സെക്ഷൻ നാലാക്കി തിരിച്ചിട്ട് ആ നാല് രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യണം എന്നാഗ്രഹിക്കുന്നു. രണ്ടാമത്തെ പ്രശ്നം വിദ്യാഭ്യാസമാണ്. വിദ്യാഭ്യാസത്തിന് രണ്ട് കാര്യമാണ്. ഒന്ന്, കുട്ടികളുടെ എല്ലാം നഷ്ടപ്പെട്ടു, സ്കൂളുകളുടെ പലതും നഷ്ടപ്പെട്ടു. കുട്ടികളുടെ എല്ലാ കുട്ടികളുടെയും പഠന സാമഗ്രികൾ, അവർക്ക് ഈ അഫക്റ്റഡ് ആയിട്ടുള്ള ഏരിയയിലെ എല്ലാ കുട്ടികളുടെയും പഠന സാമഗ്രികൾ തിരിച്ചു കൊടുക്കുക. ആ പ്രോസസ്സ് നമ്മളിവിടെ പറവൂരിൽ ആരംഭിച്ചു, നല്ല രീതിയിൽ അത് മുന്നോട്ട് പോകുന്നുണ്ട്. ഗവൺമെൻറ് സ്കൂളുകൾക്ക് ഗവൺമെൻറ്റിൽ നിന്നുള്ള സഹായം കിട്ടുന്നുണ്ട്, എയ്ഡഡ് സ്കൂളുകളിൽ നിന്ന്. ആ എയ്ഡഡ് സ്കൂളുകൾക്ക് നമുക്കത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം, പലരും പല സ്പോൺസർഷിപ്പുമായിട്ട് നമുക്കതിൻ്റെ ഡാറ്റ കംപ്ലീറ്റ്, നമുക്കിവിടെ എഡ്യൂക്കേഷൻ പ്രോജക്റ്റ് ഉള്ളതുകൊണ്ട് എല്ലാ സ്കൂളുകളിലെയും ഡാറ്റ നമ്മുടെ കയ്യിലുണ്ട്. ഇനി സ്കൂളുകൾക്ക് നഷ്ടപ്പെട്ട സംഭവങ്ങൾ, സ്കൂളുകൾക്ക് നഷ്ടപ്പെട്ട അവരുടെ കമ്പ്യൂട്ടർ ലാബ് പോയിട്ടുണ്ട്, അവരുടെ ലാബുകൾ മറ്റ് കെമിസ്ട്രി ലാബ്, ഫിസിക്സ് ലാബ്, അങ്ങനെയുള്ള ലാബുകൾ പോയിട്ടുണ്ട്, അവരുടെ ഒരുപാട് കാര്യങ്ങൾ പോയിട്ടുണ്ട്, അതെല്ലാം നമുക്ക് തിരിച്ചു കൊണ്ടുവരിക. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ് എന്ന് പറയുന്നത് ലൈവ്ലിഹുഡാണ്, ഉപജീവനം നഷ്ടപ്പെട്ട ആളുകളാണ്. ഇപ്പോൾ പശുവിനെ കറന്ന് ജീവിച്ചിരുന്ന ഒരു കുടുംബം പോറ്റിയിരുന്ന കുടുംബങ്ങളുണ്ട്. ആ പശു പോയതോടുകൂടി ആ കുടുംബത്തിൻ്റെ ഉപജീവന മാർഗം ഇല്ലാതായി. ഒന്നോ രണ്ടോ തയ്യൽ മെഷീൻ, അല്ലെങ്കിൽ ഒന്നായിരിക്കും അല്ലെങ്കിൽ രണ്ടായിരിക്കാം, തയ്യൽ മെഷീൻ ഉപയോഗിച്ചൊരു കുടുംബത്തെ നടത്തിക്കൊണ്ടിരുന്ന ആളുകൾ. തീർച്ചയായും ഇതൊക്കെ പറയാൻ അവരുടെ പ്രതിനിധികൾ തന്നെ ഇവിടെയുണ്ട്, അനുഭവസ്ഥരുണ്ട്. അവർ തന്നെ പറയട്ടെ, അവരുടെ വാചകങ്ങളിലൂടെ നമുക്ക് ഇത് തുടരാം. ഏതായാലും എട്ടര വരെയുണ്ട് ഒരു ചർച്ച. ശ്രീ ശർമ്മ, അദ്ദേഹം പറഞ്ഞ കാര്യം ഓരോ ഘട്ടമായി തരം തിരിച്ച് എങ്ങനെയൊക്കെ ആകണം ഈ വേഗത്തിൽ കാര്യങ്ങൾ നടപ്പാക്കേണ്ടതെന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ ക്യാമ്പ് തന്നെയാണിത്, ഈ മുനിസിപ്പൽ ടൗൺ ഹാൾ എന്ന് പറഞ്ഞൊരു ക്യാമ്പ് തന്നെയാണ്. ഇവിടുത്തെ ക്യാമ്പിലുള്ളവർ നേരത്തെ സംസാരിച്ചപ്പോൾ എത്ര ദിവസം ക്യാമ്പിൽ തുടരണം എന്ന് ഞങ്ങൾക്കറിയില്ല. പല തവണകളിലായി പല സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കേണ്ടി വന്നു. ക്യാമ്പിൽ തന്നെ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ട്, അവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചു. ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെയാണ്, ഇവിടെ എത്ര ദിവസം തുടരണമെന്നറിയില്ല. അതൊരു ആശങ്കയാണ്, എത്ര ദിവസം എന്നുള്ളത്. എന്താണ് നമുക്ക് നൽകാവുന്ന ഒരു കണക്ക്?
ഇപ്രകാരം ഒരു ചർച്ച സംഘടിപ്പിച്ചതിന് മാതൃഭൂമി വിഷൻ മീഡിയാസിൻ്റെ മാനേജ്മെൻറ്റിനെയും പ്രവർത്തകരെയും ഈ നാട്ടിലെ പൗരാവലിക്ക് വേണ്ടി ഞാൻ ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുകയാണ്. കാരണം ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവരെ സാക്ഷിയാക്കി അവരുടെ അഭിപ്രായങ്ങൾ സ്വീകരിച്ച് ജനപ്രതിനിധികളിലൂടെയും ഗവൺമെൻറ്റിലൂടെയും വിവിധ ഏജൻസികളിലൂടെയും ഈ ആവശ്യങ്ങൾ നിർവഹിക്കുക എന്നുള്ളത് ഈ സംവിധാനം കുറേ പ്രയോജനം ലഭിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കെടുതിയുടെ കാഠിന്യത്തിൽ വിശദീകരിച്ച് സമയം കളയേണ്ടതില്ല. അനുഭവമാണ് സാക്ഷി, അനുഭവമാണ് ഗുരുനാഥൻ. അവിടെ തുടർന്ന് ആദ്യത്തെ ഘട്ടം കഴിഞ്ഞു, ജീവൻ രക്ഷാപ്രവർത്തനം. രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ ജീവിതം പുതുക്കിപ്പണിയുക എന്നുള്ളതാണ്. അത് രണ്ട് രൂപത്തിലാണ്. ഒന്ന്, അടിയന്തര സ്വഭാവത്തോടുകൂടി ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ. ബഹുമാന്യനായ MLA ശ്രീ VD സതീശൻ പറഞ്ഞതുപോലെ, കുട്ടികളുടെ പഠനം, വീടിൻ്റെ സൗകര്യം, ജീവനോപാധികളുടെ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുള്ള നിരവധിയായ അടിയന്തര സ്വഭാവമുള്ള പ്രശ്നങ്ങളുണ്ട്. അതിന് 10 നയാപൈസ പോലും കൈവശമില്ലാതെ എല്ലാം വെള്ളത്തിലേക്ക് ഒഴുകിപ്പോയ ഒരു അവസ്ഥയിൽ നിന്നും കരകയറണമെങ്കിൽ വിവിധ ഏജൻസികളുടെയും സർക്കാർ സംവിധാനത്തിൻ്റെയും കൂട്ടായ നേതൃത്വത്തിലും പ്രവർത്തനത്തിലുമാണ് ആ പ്രശ്നത്തിന് അടിയന്തര സഹായം, അതേവസരത്തിൽ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള സഹായം. പറവൂർ ഉൾപ്പെടെ, ആലുവ ഉൾപ്പെടെ, ആലുവയിലെ MLA പങ്കെടുക്കുന്നുണ്ട്, എല്ലാവരും ഉൾപ്പെടെ ഈ കേരളത്തിൻ്റെ ഒരു നവ കേരള സൃഷ്ടിക്ക് വേണ്ടിയിട്ടുള്ള ആശയത്തെ മുൻനിർത്തി സ്ഥലകാല ദേശ പരിതസ്ഥിതികൾ പരിഗണിച്ചുകൊണ്ട് കാലദേശ പരിതസ്ഥിതികൾക്കനുസരിച്ച് പറവൂരിലെ നഷ്ടത്തിൻ്റെ സ്വഭാവമായിരിക്കില്ല ചില പങ്കമാലിന്യം. കോമൺ ഫാക്ടർ ഒരുപാട് കണ്ടേക്കാം, പക്ഷെ വ്യത്യസ്തതകളും കണ്ടേക്കാം. ആ വ്യത്യസ്തതകൾ വേർതിരിച്ചറിഞ്ഞും അറിവിനകത്ത് തിരിച്ചറിവോടുകൂടിയും പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെ പറഞ്ഞതുപോലെ ഡേറ്റ കളക്ഷനാണ്. ആ ഡേറ്റ കളക്ഷൻ്റെ സംവിധാനം ഉണ്ടാകുക എന്നുള്ളത് കണ്ടിരുന്നു, പക്ഷെ അതിൻ്റെ പ്രയോഗം എവിടം വരെ എന്നുള്ളത് നോക്കേണ്ടതായിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഡേറ്റ കളക്ഷനിലൂടെ പ്രിലിമിനറി ആയ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണം, ഇതൊക്കെ തന്നെയാണ് ഇവിടെയുള്ളവരുടെയും ആശങ്ക. ഞങ്ങളൊക്കെ ഇതിൽ പെടുമോ എന്നുള്ള ആശങ്ക, ഞങ്ങളെയും കൂടെ കണക്കിൽ കൂട്ടുമോ എന്നുള്ള ആശങ്ക. ഇനി മാഡം, ഞാൻ പറവൂർ ചെറിയ പല്ലന്തുരുത്ത് ചിറ്റാറ്റുകര 11-ാം വാർഡിൽ നിന്നും, പല്ലന്തുരുത്തികൾ 11-ാം വാർഡിൽ നിന്നും വരികയാണ്. ഞാൻ ഈ എൻ്റെ കുടുംബം, ഞങ്ങൾ 5 പേരടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. അമ്മ ക്യാൻസർ പേഷ്യൻ്റാണ്. ഞാൻ അമ്മ വാദം വന്ന് തളർന്നു പോയതാണ്. ചിക്കൻ ഗുനിയെ ബാധിച്ച് നേരെ ജോയിൻ്റുകളൊക്കെ ഇട്ടിക്കിടന്ന് അങ്ങനെ അമ്മ വാദം വന്നാൽ ഞങ്ങളുടെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 വർഷത്തോളമായി പണിതിട്ട് അത് ജനലോ വാതലോ ഒന്നുമില്ലാതെ കിടക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ പ്രളയക്കെടുതി വന്ന് ഞങ്ങളുടെ എല്ലാം നഷ്ടപ്പെട്ടത്. ഞങ്ങൾക്ക് പട്ടിക അധിവികസന ഓഫീസിൽ നിന്നും ഒരുപാട് യോഗങ്ങളിൽ പങ്കെടുത്തു. ഞാൻ യോഗങ്ങളിൽ പോയാണ് ഞാനത് ശരിയാക്കി കൊണ്ടുവന്നതെങ്കിലും അത് ഞങ്ങൾക്ക് പൂർണ്ണമായും നഷ്ടപ്പെട്ടൊരു രീതിയിലാണ്. എല്ലാ രേഖകളും ഞങ്ങൾ കടത്തിൽ മുങ്ങി നിൽക്കുകയാണ്. അവിടുന്ന് ഇവിടുന്ന് സ്വരുക്കൂട്ടി കുറച്ച് പൈസയും കൂടി ഇതെല്ലാം ഞങ്ങൾ ഈ അടച്ചുറപ്പില്ലാത്ത വീട്ടിലാണ് സൂക്ഷിച്ചിരുന്നത്. ഞങ്ങൾക്ക് അതെല്ലാം നഷ്ടമായി. ഇനി അവിടുന്ന് ഒരു ഈ 4 ലക്ഷം രൂപയിൽ 45,000 രൂപ ഇടം നൽകുകയും 3 ലക്ഷത്തിൽ അവർ 4 ലക്ഷത്തിൽ 3,75,000 രൂപ തരുവുള്ളൂന്ന് പറഞ്ഞിരുന്നു. ആ പൈസ ഇനി അനുവദിച്ചു വന്നാലും ഞങ്ങളെ കൊണ്ട് ആ വീട് പുനർനിർമ്മിക്കാൻ സാധിക്കുകയില്ല. ഇളയ അനിയത്തി ഒരാൾ പോയിട്ടാണ്. സ്ഥിര വരുമാനമുള്ള ജോലി ഒന്നുമില്ല. ഇളയ അനിയത്തി പോയിട്ടാണ് ഞങ്ങളുടെ കുടുംബം കഴിഞ്ഞു പോകുന്നത്. എൻ്റെ ഭർത്താവ് കൂലിപ്പണിക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ അമ്മയും അനിയന് സുഖമില്ലാത്തതുകൊണ്ട് എല്ലായിടത്തും അദ്ദേഹത്തിന് നോക്കാൻ കഴിയില്ല. ഈ അവസ്ഥയിൽ ഞങ്ങളിവിടെ നിരക്കി വിട്ട് ഞങ്ങൾ ഇവിടെ പോകണമെന്നും ഞങ്ങൾക്കറിയില്ല. നിരക്കി വിടുന്നു എന്നൊരു പ്രശ്നം ഇതുവരെ ഉദിച്ചിട്ടില്ല, അങ്ങനെ ഒരു കാര്യം പറയുന്നില്ല. പക്ഷേ എത്ര വേഗത്തിൽ നിങ്ങൾക്ക് പുനരധിവാസം സാധ്യമാകുമെന്നുള്ളത് തന്നെയാണ് സംശയം. ഇരുന്നോളൂ. വേറെ ആരൊക്കെയാണ് പറയാനുള്ളത്? ക്യാമ്പിലുള്ളവരാണല്ലോ. മൈക്ക് അടുപ്പിച്ച് വെച്ച് പറഞ്ഞോളൂ.
എഴുന്നേറ്റ് എഴുന്നേറ്റ് നിന്ന് പറയൂ പറയൂ. ഞാൻ കൊടുങ്ങൽ എന്തോ കോട്ടപ്പുറം പുഴയുടെ അരികിലാണ് എൻ്റെ 7 സെൻറ് സ്ഥലം കിടക്കുന്നത്. അത് എന്നെ ബ്രോക്കർമാർ പറ്റിച്ച് വഴിയില്ലാത്ത സ്ഥലമാണ്. 7 സെൻറ് തന്നെ ആണ് എനിക്ക് വഴി കാട്ടി വെച്ചേക്കണത്. അതുകൊണ്ട് അത് ആരും മേടിക്കണില്ല. പിന്നെ പറമ്പാണെങ്കിൽ കുളം പോലെ കിടക്കുകയാണ്, വീട് വെക്കാൻ പറ്റൂല. അത് കാരണം ഞാൻ 15 കൊല്ലമായി വാടക കിടക്കണത്. ഇതുവരെയും എനിക്കൊന്ന് രക്ഷപ്പെടാൻ ഞാൻ നോക്കിയിട്ട് സാധിച്ചിട്ടില്ല. ഞാൻ ലോട്ടറി വിറ്റാണ് ജീവിക്കുന്നത്. എനിക്ക് നടക്കാനും പാടില്ല. ഞാനിപ്പോൾ എന്ത് ചെയ്യണമെന്നാണ് ഞാൻ ചിന്തിക്കണം. ശ്രീ വി ഡി സതീശൻ, ഇപ്പോൾ രണ്ടുപേർ അവരുടെ ജീവിത സാഹചര്യം പറഞ്ഞു കഴിഞ്ഞു. രേഖകൾ പ്രകാരം സഹായം എന്നുള്ളത് പറയുമ്പോൾ രേഖകളൊക്കെ നഷ്ടപ്പെട്ടവരാണ്, രേഖകളില്ലാത്തവരാണ്. എന്ത് ചെയ്യും? രേഖകളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ധാരണ ഗവൺമെൻറ്റിനുണ്ട്. അത് ഇവിടെ നടപ്പാക്കേണ്ടതിനെ കുറിച്ച് നമുക്കൊരു ഷെഡ്യൂളുണ്ട്. അതായത് ഇപ്പോൾ റേഷൻ കാർഡ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ റേഷൻ കാർഡ് അദാലത്ത് നടത്തിയിട്ട് ആ റേഷൻ കാർഡ് അത് സംബന്ധിച്ച രേഖ ഔദ്യോഗിക രേഖ ഔദ്യോഗികമായ ഓഫീസിലുണ്ട്, ആ റേഷൻ കാർഡ് നൽകാൻ പറ്റും. ഈ സ്ഥലത്തെ സംബന്ധിച്ച് ആധാരം നഷ്ടപ്പെട്ടാൽ രജിസ്റ്റർ ഓഫീസ് ആരെ കൊണ്ടിട്ട് എല്ലാ സ്ഥലങ്ങളിലും എല്ലാ പഞ്ചായത്തുകളിലും നേരത്തെ തന്നെ മുൻകൂട്ടി രജിസ്ട്രേഷൻ വാങ്ങിച്ച് മുൻകൂട്ടി അറിയിച്ച് അവിടെ എല്ലായിടത്തും അദാലത്ത് നടത്തി. ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു സർക്കാർ ഓഫീസ് പോലും കയറി ഇറങ്ങാതെ ഇവർക്ക് എല്ലാവർക്കും നഷ്ടപ്പെട്ട രേഖ ഇവർക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഉണ്ടാക്കും, ഉറപ്പായി ഉണ്ടാക്കും. തീർച്ചയായും. ശ്രീ അൻവർ സാദത്ത്, ഇപ്പോൾ വി ഡി സതീശനെ പോലെ തന്നെ ഈ ദുരിതബാധിതർക്കിടയിൽ ഓടി നടക്കുന്ന ഒരു എം എൽ എ ആയിട്ടാണ് താങ്കളെയും കണ്ടിട്ടുള്ളത്. ഇപ്പോഴത്തെ ആലുവയുടെ സാഹചര്യം ആലുവയിലെ പറയുമ്പോൾ ആലുവയിലെ ജനങ്ങളായാലും അതോടൊപ്പം തന്നെ ആലുവയിലെ വ്യാപാരി സമൂഹമൊക്കെ ഉണ്ട്. എന്നെ സംബന്ധിച്ചോളം അവരൊക്കെ എൻ്റെ ഒരു ചങ്കായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ആ ചങ്ക് തകർന്നു പോയിരിക്കുകയാണ് സത്യം പറഞ്ഞ ആലുവയുടെ. അത്രമാത്രം ജനങ്ങളിൽ നിന്ന് ദുരിതം അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ആലുവ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൂർണ്ണമായി വീട് തകർന്ന ആളുകൾ, ഭാഗികമായി വീട് തകർന്ന ആളുകൾ, അപ്പോൾ ഇതൊക്കെ ഇനി റീബിൽഡ് ചെയ്യുക. നമ്മുടെ ഈ നഷ്ടപ്പെട്ട പ്രതാപം അല്ലെ, നഷ്ടപ്പെട്ട ആ സംഗതികളൊക്കെ വീണ്ടും തിരിച്ചു കൊണ്ടുപോവുക എന്നുള്ള ഒരു ദൗത്യമാണ് ഇനി നമുക്ക് മുന്നോട്ട് വെക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെ. കാരണം നമുക്കറിയാം, ഒരു മലയാളിയെ സംബന്ധിച്ചാൽ അവൻ്റെ ഒരു വീട് എന്നൊരു സ്വപ്നമാണ്. അവൻ സ്വരുക്കൂട്ടി സ്വരുക്കൂട്ടി വെച്ച് അവനൊരു സ്വപ്ന കൂടാരം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഒരു സുപ്രഭാതത്തിൽ വന്ന് ആ മലവെള്ള പാച്ചലിൽ ആ വീട് തകർന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസം നമുക്ക് ചിന്തിക്കുന്നതിലപ്പുറമാണ്. ഇവിടെ ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരൊക്കെ ഇരിപ്പുണ്ട്. അവരുടെയൊക്കെ അനുഭവങ്ങൾ ഇപ്പോൾ ഓരോരുത്തർ പറഞ്ഞു കേട്ടല്ലോ സ്വാഭാവികമായിട്ടും. അപ്പോൾ അതുകൊണ്ട് അവരെ ഇനി നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരുക. അതോടൊപ്പം തന്നെ ഓരോ ഇവിടെ വി ഡി സതീശനും ബസ്ശർമ്മയൊക്കെ സൂചിപ്പിച്ചു വിദ്യാഭ്യാസ രംഗ കുട്ടികളുടെ കാര്യമായാലും ഇതെല്ലാം ഇനി നമുക്ക് അവരെ മാനസികമായി തയ്യാറാക്കി കൊണ്ടുവരിക എന്നാണ് ഞങ്ങൾ ഏറ്റെടുക്കേണ്ട ഇനി അടുത്ത ദൗത്യം, സമൂഹം ഏറ്റെടുക്കേണ്ട ദൗത്യം. അതുപോലെ തന്നെ നമുക്കറിയാം, വ്യാപാരി സമൂഹം, ചെറുകിട വ്യാപാരികൾ ഇന്ന് നെട്ടോട്ടമോടുകയാണ്. കാരണം അവർ ഈ പറഞ്ഞതുപോലെ പലിശക്കെടുത്തും അല്ലെങ്കിൽ ബാങ്ക് ലോണെടുത്തുമൊക്കെ അവർ വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ട് അവരുടെ സ്റ്റോക്കെല്ലാം പാടെ നശിച്ചു പോയിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഇനി വീണ്ടും എങ്ങനെ കൊണ്ടുവരാൻ സാധിക്കും? ഞാൻ വ്യാപാരി ബിൽഡിംഗ് ഓണേഴ്സിൻ്റെ അടുത്തും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി ആയാലും സർവീസ് അങ്ങനെയുള്ള ബിൽഡിംഗ് ഓണേഴ്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞു, നിങ്ങളൊരു 2 മാസമെങ്കിലും അവർക്ക് ഒരു ഇളവ് നൽകി അവരെ ഒന്ന് അവരൊരു ദുരിതാശ്വാസ നിധി എന്ന പോലെ തന്നെ അവരെ സഹായിക്കുവാൻ പറഞ്ഞ് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പല ആളുകളും തയ്യാറായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ പലരുടെയും ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇനി ജീവിത മാർഗമില്ലാതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇനി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിനുവേണ്ടി നമുക്ക് ഡാറ്റയാണ് വേണ്ടത്. ആ ഡാറ്റ ബഹുമാനപ്പെട്ട വി ഡി സതീശൻ പറഞ്ഞതുപോലെ നമ്മുടെ പഴയ രീതിയിലല്ല, ഒരാൾ ഇപ്പോൾ നമുക്കൊരു ഗവൺമെൻറ്റിന് എല്ലാത്തിനും പരിമിതികളുണ്ട്, യാതൊരു സംശയവുമില്ല. ആ പരിമിതികളുള്ളപ്പോൾ നമുക്ക് ഗവൺമെൻറ്റും അല്ലെങ്കിൽ ഈ മിനിസ്റ്റർ ചെയ്യുന്ന നല്ലൊരു ഡാറ്റ നമുക്കുണ്ടാക്കുക. അപ്പോൾ പല സ്പോൺസർമാരും പല വ്യക്തികൾ ഒക്കെ വരാൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. അവരുടെ മുമ്പിൽ വെക്കാനുള്ള ഡാറ്റയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആ ഒരു ശ്രമമാണ് നമ്മളിനി ഭംഗിയായി ചെയ്യേണ്ടത്. തീർച്ചയായും. ഓരോ പ്രദേശങ്ങളും കേന്ദ്രീകരിച്ച് ആ കണക്കെടുപ്പ് നടത്തിയായിരിക്കും കുറച്ചുകൂടി എളുപ്പം. ശ്രീ പി രാജു, താങ്കൾക്ക് പറയാനുള്ളത്? ഇവിടെ മാതൃഭൂമിയുടെ തുടക്കം നമുക്കെല്ലാവർക്കും അഭിനന്ദിക്കാൻ കഴിയുന്നതാണ്. ഈ പ്രളയക്കെടുതിയിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ച പ്രദേശമാണ് പറവൂർ താലൂക്കിലെ വിവിധ പ്രദേശങ്ങൾ. വൈവിധ്യമാർന്ന പ്രശ്നങ്ങളാണ് ഇവിടുത്തെ ജനങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ പുനരധിവാസം എന്ന് പറഞ്ഞാൽ അതിലേറ്റവും ആദ്യം ശുചീകരണ പ്രവർത്തനമാണ്.
ആ ശുചീകരണ പ്രവർത്തനവും അവിടെ വരുന്ന മാലിന്യങ്ങളും നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുപോയി മറ്റ് ജനങ്ങൾക്ക് തടസ്സമില്ലാതെ നശിപ്പിച്ച് കളയാനുള്ള മാർഗങ്ങളാണ് ഒന്നാമത്തെ പ്രശ്നം. അത് വളരെ ഭംഗിയായി ഇവിടെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. രണ്ട്, പാർപ്പിട പ്രശ്നം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. വീടുകൾ തകർന്ന, പൂർണ്ണമായും തകർന്ന വീടുകളുണ്ട്, ഭാഗികമായി തകർന്ന വീടുകളുണ്ട്. ആ വീടുകളെല്ലാം ഇപ്പോൾ സ്ഥലമില്ലാത്ത ആളുകളുണ്ട്, ഉണ്ടായിട്ടുണ്ട്. ഗവൺമെൻറ് തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു സ്ഥലമില്ലാത്തവർക്ക് സ്ഥലം മേടിക്കാൻ 600,000 രൂപയും വീട് വയ്ക്കാൻ 400,000 രൂപയും കൊടുക്കുന്നു, വീട് റിപ്പയർ ചെയ്യാൻ പൈസ കൊടുക്കുന്നു. വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ പ്രൈമറി തലം വരെയുള്ള മുഴുവൻ വിദ്യാർത്ഥികളുടെയും പുസ്തകങ്ങൾ ഗവൺമെൻറ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഒരാഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാകും. ഇപ്പോൾ പ്രാഥമികമായി ഗവൺമെൻറ് ഏറ്റെടുത്തിരിക്കുന്നത് അത്യാവശ്യ കാര്യങ്ങൾ നിർവഹിക്കാൻ ഉള്ള ഗവൺമെൻറ്റിൻ്റെ ആദ്യത്തെ പ്രഖ്യാപനമായ 10,000 രൂപ ഒരു വീട്ടിലെത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അത് പൂർണ്ണമായിട്ടില്ല, 4-5 ദിവസം കൂടി പിടിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അത് പൂർത്തിയായി കഴിഞ്ഞാൽ അടുത്ത ഘട്ടം, ഇപ്പോൾ ഡാറ്റ എടുക്കുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്, അതിലേക്ക് ഇറങ്ങിത്തിരുന്നിട്ടില്ല. പ്രധാനമായും ഇപ്പോൾ ഈ പ്രൈമറി ചുമതലകൾ നിർവഹിക്കുന്നതിനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് പറഞ്ഞു കഴിഞ്ഞു ശ്രീ രാഹുൽ ആർ നായർ, ജില്ലാ പോലീസ് മേധാവി, അദ്ദേഹം വന്നിരിക്കുന്നു. ശ്രീ രാഹുൽ, ഇതിപ്പോൾ പോലീസുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളിലും വിമർശനങ്ങൾ ഉണ്ടായിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ ദുരന്തം, പ്രളയം ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഈ ഘട്ടത്തിൽ പോലീസിൻ്റെ പ്രവർത്തനം വളരെ ശ്ലാഘനീയമായിരുന്നു. എല്ലാ തരത്തിലും പോലീസ് ഇറങ്ങി പ്രവർത്തിക്കുന്നതാണ് കണ്ടത്. ഇതിപ്പോൾ ഈ ദുരന്തമുഖത്തെ പ്രവർത്തനത്തിനപ്പുറം ഈ പുനരധിവാസ പ്രവർത്തനങ്ങളിൽ പോലീസിന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? ഇതൊരു മുൻകൂട്ടി അല്ലെങ്കിൽ മുൻപൊരിക്കലും ചരിത്രത്തിൽ ഇല്ലാത്തൊരു കാര്യം തന്നെയാണ്. പല സീനിയർ ഓഫീസേഴ്സും അവരുടെ കരിയറിലൊന്നും കാണാത്ത, ഒരു നാട്ടുകാർ കാണാത്ത ഇത്രയൊരു മാസ് സ്കെയിലായിട്ടൊരു സംഭവം വരുമ്പോൾ സ്വാഭാവികമായിട്ടും റെസ്ക്യൂ ആണ് നമ്മളെ ദൗത്യം, അല്ലെങ്കിൽ ഇത് മാത്രമാണ് നമ്മളെ ദൗത്യം. പരമ്പരാഗതമായിട്ടുള്ള കൺഫൈൻസ്, അതിർവരമ്പുകൾ നമുക്ക് ലംഘിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഡെമോക്രസിയാണ്, നമ്മളുടെ അടുത്തുള്ള എക്സ്പെക്റ്റേഷനും ഡിഫറെൻ്റാണ്. ആൾക്കാർ ഒന്നടങ്കം എല്ലാവരും, കാരണം ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും കൂടുതൽ ഒരു സോഷ്യലിസ്റ്റാണ് വെള്ളം. എല്ലാം ഒരു ഒരു ഈക്വലായിട്ട് നശിപ്പിച്ച് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് എല്ലാവരും അനുഭവിക്കുന്ന സൊസൈറ്റിയോടുള്ള കടപ്പാട് എന്നുള്ള രീതിയിൽ നമ്മളെ ഡ്യൂട്ടിയുടെ ഭാഗമായി കണ്ടുകൊണ്ട് തന്നെയാണ് നിർദ്ദേശം ലഭിച്ചപ്പോൾ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ക്ലിയർ കട്ട് ഡയറക്ഷൻ ഉണ്ടായിരുന്നു പോലീസ് ക്ലീനിങ് പ്രോസസ്സിൽ പങ്കെടുക്കണമെന്ന്. ഇതൊരു ആക്ട് ഓഫ് ജനറോസിറ്റി അല്ല, ഇതൊരു ഒരു ഡ്യൂട്ടിയുടെ, അല്ലെങ്കിൽ ഡ്യൂട്ടി എന്നുള്ള ഒരു ഡെമോക്രാറ്റിക് സൊസൈറ്റിയിൽ നമ്മൾ കൂടുതൽ കൂടുതൽ ഇവോൾവായി വരുമ്പോൾ നമ്മളെ സോ കോൾഡ് സ്റ്റീരിയോടൈപ്ഡ് ആയിട്ടുള്ള ഒരു ഒരു പ്രതിച്ഛായ, അല്ലെങ്കിൽ ഇന്നതായിരിക്കണം, ഇന്ന് മാത്രമാണ് പോലീസ് എന്നുള്ളതിൽ നിന്നൊക്കെ കവിഞ്ഞ് എന്താണ് നമുക്ക് കൂടുതൽ സമൂഹത്തിന് ചെയ്യാൻ കഴിയുക. പ്രത്യേകിച്ചും ഞങ്ങളുടെ ഫോക്കസ് ശുചീകരണത്തിൽ ഏർപ്പെടുമ്പോൾ തന്നെ സമൂഹത്തിൽ പാവപ്പെട്ട താഴെ തട്ടിലെ ആൾക്കാരുടെ വീടുകളിലായിരുന്നു. കാരണം ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും ഉപാധികളുണ്ടാവും, ഹയർ ചെയ്യാനോ എക്യുപ്മെൻറ്റ്സ് മേടിക്കാനോ ഒക്കെ തന്നെ. ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്ത് പ്രത്യേകിച്ചും ഈ പറവൂർ മേഖലയിൽ സത്താർ ഐലൻഡും പ്രദേശങ്ങളിലൊക്കെ പോയി ചേന്ദമംഗലം ഭാഗത്തൊക്കെ ഉണ്ടാകുമ്പം അവിടെയൊക്കെ കാണാൻ കഴിഞ്ഞത് ബഹുമാനപ്പെട്ട MLA പറഞ്ഞ പോലെ തന്നെ വളരെ ഒരു ഒരു മോശം സ്ഥിതി തന്നെയാണ് ഇവിടെയുള്ളത്. അപ്പോൾ പോലീസിന് തീർച്ചയായിട്ടും ശുചീകരണത്തിൽ നല്ലപോലെ ഒന്ന് പങ്കുചേരാൻ കഴിഞ്ഞു. ബാക്കി ഇനി എന്തുണ്ടെങ്കിലും പോലീസ് ക്രിയാത്മകമായിട്ട് കൂടെ നിൽക്കുക, ജനങ്ങളുടെ ഒപ്പം നിൽക്കുക എന്നാണ്. ശരി, ശ്രീ ചാൾസ് ജോർജ്, ഇപ്പോൾ ഈ വെള്ളം കടന്നു വന്നത് പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരിലേക്കുമായിരുന്നു, അതാണ് ഇപ്പോൾ ശ്രീ രാഹുൽ പറഞ്ഞത്. ഇപ്പോൾ ഈ ദുരന്തമുഖത്ത് ഈ ഘട്ടത്തിൽ എങ്ങനെയൊക്കെ കാര്യങ്ങൾ പുരോഗമിക്കുന്നു? ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എത്രത്തോളം വേഗത്തിൽ പോകുന്നുണ്ട് ശ്രീ ചാൾസ്? അല്ല, കേരളം ഒന്നാണ് എന്ന് നമ്മൾ ബോധ്യപ്പെട്ട ദിനങ്ങളാണ് പോയിരിക്കുന്നത്. കേരളീയർ ഒന്നാകുന്നു എന്നത് കേരളം നന്നാകുന്നു എന്നതിൻ്റെ തുടക്കമാണ്. അപ്പോൾ നമ്മൾ റെസ്ക്യൂവിൻ്റെ ഒരു ഘട്ടത്തിൽ നമ്മൾ കഴിഞ്ഞിരിക്കുന്നത്. അടുത്ത സ്റ്റേജ് റിലീഫ്, സ്വന്തം നാട്ടിൽ തന്നെ അഭയാർത്ഥികളായ മനുഷ്യർ ഇവിടെ കിടക്കുകയും അങ്ങേയറ്റ സങ്കടം 20 ദിവസം കഴിഞ്ഞ് അവർക്ക് അങ്ങോട്ട് പോകും എന്നതിനെ സംബന്ധിച്ച് നിശ്ചയമില്ല. അപ്പോൾ അത് റിലീഫിൻ്റെ ഘട്ടം കഴിഞ്ഞാൽ റീഹാബിലിറ്റേഷൻ ആണ്, പൊതുവായ കാര്യങ്ങളാണ്. കേരളത്തിൽ വരേണ്ട പ്രശ്നം അത് കഴിഞ്ഞാൽ റീകൺസ്ട്രക്ഷൻ ഉണ്ട്. ഇതിനൊക്കെ വേണ്ടത് ഒരു റീതിങ്കിങ്, ഇതുവരെയുള്ള നമ്മുടെ വികസന സങ്കല്പം.